നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച വിധി പറയും. നേരത്തെ ഹർജി പരിഗണിച്ച ഹൈക്കോടതി അന്തിമ തീരുമാനം വ്യാഴാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ദിലീപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് വ്യാഴാഴ്ച. ദിലീപിന്റെ ജാമ്യാപേക്ഷ ശക്തമായി എതിർക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തിലാണ് അറസ്റ്റ് നടന്നിട്ടുള്ളതെന്ന് പോലീസ് കോടതിയെ ബോധിപ്പിക്കും. ക്രിമിനലിന്റെ മൊഴി സ്വീകരിച്ചാണ് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. കേസ് പഠിക്കാൻ സമയം വേണമെന്ന് സർക്കാർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഹൈക്കോടതി ജാമ്യഹർജി വ്യാഴാഴ്ച പരിഗണിക്കാമെന്ന് അറിയിച്ചത്. ദിലീപിന് ജാമ്യം ലഭിക്കുമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആശ്വാസം. എന്നാൽ ദിലീപിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്ന് പോലീസ് പറയുന്നു. വിശ്വസനീയ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇനിയും അറസ്റ്റ് ഉണ്ടാകുമെന്നുമാണ് ആലുവ റൂറൽ SP AV ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ദിലീപിന് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നും സാക്ഷികളെ സ്വാധീനിച്ചേക്കാമെന്നും പോലീസ് കോടതിയെ ബോധിപ്പിക്കും. ഇതേ വാദം തന്നെയാണ് പോലീസ് അംഗന്മാരും മജിസ്ട്രേറ്റ് കോടതിയിലും ഉന്നയിച്ചിരുന്നത്. കഴിഞ്ഞ 15-നാണ് ദിലീപ് ജാമ്യം തേടി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. പോലീസിന്റെ വാദം കേട്ട കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തുടർന്നാണ് ദിലീപ് തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിച്ചത്. പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയും കേസിൽ ഗൂഢാലോചന ഇല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ബോധപൂർവം ദിലീപിനെ കുടുക്കിയതാണ്. ഇതിനടിസ്ഥാനമായി പറഞ്ഞതാകട്ടെ മുഖ്യപ്രതിയുടെ മൊഴിയും. കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപ് കുടുങ്ങില്ലെന്ന റിപ്പോർട്ട്. ദിലീപിനെതിരായ ആരോപണം കോടതിയിൽ പൊളിക്കാൻ പര്യാപ്തമായ തെളിവുകളും രേഖകളും പ്രതിഭാഗത്തിന്റെ പക്കലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ദിലീപിന്റെയും മുൻ ഭാര്യ മഞ്ജുവാര്യരുടെയും വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ദിലീപിന് അനുകൂലമായി പുതിയ കേസിലുണ്ടാകുക. നടി ആക്രമിക്കപ്പെട്ട സംഭവം ദിലീപിലേക്ക് എത്തിയത് മഞ്ജുവുമായി ബന്ധപ്പെട്ടതായിരുന്നു. ദിലീപിന്റെ സിനിമാ ലോകത്തെ പുതിയ ബന്ധങ്ങൾ ആക്രമിക്കപ്പെട്ട നടി മഞ്ജുവിനെ അറിയിച്ചുവെന്നും ഇത് വിവാഹമോചനത്തിന് കാരണമായെന്നുമാണ് പോലീസ് പറഞ്ഞിരുന്നത്. ഇതിലുള്ള വൈരാഗ്യമായിരുന്നു അത്ര ആക്രമണം. എന്നാൽ കുടുംബകോടതിയിലെ രേഖകൾ ദിലീപിന് അനുകൂലമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണയെ ദിലീപ് കുടുംബകോടതിയിൽ വിവാഹമോചനത്തിന് നൽകിയ ഹർജിയിൽ പറയുന്ന വിവരങ്ങൾ നിർണായകമാണ്. ഈ ഹർജിയിലെ വിവരങ്ങൾ ദിലീപിനാണ് അനുകൂലം. കാരണം വിവാഹമോചനം ആദ്യ ഹർജി നൽകിയിരുന്നത് ദിലീപാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.